നമ്മൾ കദുക്കി കീർ ഉണ്ടാക്കുകയാണ്. കീർ എന്ന് പറഞ്ഞാൽ പായസം. അപ്പം ഇത് ലൗക്കി എന്നും അവർ പറയും, അതായത് നമ്മുടെ ബോട്ടിൽ കാട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു കഷ്ണം കണ്ടിച്ച് അങ്ങനെ പീൽ ചെയ്തെടുക്കുക. അത് പീൽ ചെയ്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതിനി ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. കഴുകിയിട്ട് ഇതിനെങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. നമ്മൾ ഈ ബോട്ടിൽ കാട് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു പാത്രത്തിലോട്ട് ടിച്ചർ ഒന്ന് വേവിച്ചെടുക്കണം. സാധാരണ വെള്ളമൊഴിച്ച് ഇതിൻ്റെ കൂടെ ഒന്നും ഇടേണ്ട കാര്യമില്ല. വെറുതെ ഇതിനൊന്ന് വേവിച്ചെടുക്കും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് അതിനകത്തോട്ട് ഒഴിക്കുക. നെയ്യ് ഉരിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബോട്ടർ കാർഡ് ഇട്ടു. നല്ലവണ്ണം ഇതിന് എണ്ണക്കകത്ത് കിടന്ന് ഒന്ന് സോൾട്ട് ചെയ്യണം. അപ്പൊ ഈ നേരം കൊണ്ട് നമുക്കിതിനാവശ്യമായ പാലും ഇതിനൊക്കെ ഇടാനുള്ള ചങ്ങൂരും പാവൂരാണ് അതൊക്കെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നെയ്യിൽ കിടന്ന് ആ ബോട്ടിൽ കാട് കണ്ട നല്ല വണ്ണം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച പാലാണ് ബാക്കി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. പാലൊഴിച്ച് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മധുരം, നിങ്ങളുടെ ആവശ്യത്തിലുള്ള മധുരം ആഡ് ചെയ്യാം. പഞ്ചസാര ഇതും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇനിയും കുറച്ച് പാലൊഴിക്കാനുണ്ട്. ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി ആഡ് ചെയ്യുകയാണ്. ഞാനൊരു 3 സ്പൂൺ ആഡ് ചെയ്യും. അത് മതിയാവും. ഇത് നല്ലവണ്ണം ചുരുങ്ങി വരണം ഇതിനകത്തേക്ക്. നമ്മളിനി പായസത്തിനകത്തോട്ട് 1 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുകയാണ്. അത് നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് ചേർക്കും ബാക്കി വെച്ചിരുന്ന പാലിൽ. പാല് ഞാൻ ഒഴിക്കുകയാണ്. ഇത് തിളപ്പിച്ച് തണുത്ത പാലാണ്. അത് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ പായസം ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് അവിടെ കൊഴിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. നമ്മൾ ഒരു ശക്കല ഇച്ചിരി ഫുഡ് കളർ, ഗ്രീൻ ഫുഡ് കളർ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. നമുക്കൊരു ലൈറ്റ് ഗ്രീൻ മതി. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ബോട്ടിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പായസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മൾ കഴിക്കാനുള്ളതാണ്. ഇത് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മുടെ ഏലക്ക പൊടിച്ചു വെച്ചേക്കുന്നത് ചെറിയിട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് കശുവണ്ടിയും റൈസിനും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ നെയ്യിൽ തന്നെ നമുക്ക് റൈസിനും വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. ഇതിലിനി നമ്മൾ കുതിർത്ത് മുറുക്കിയെടുത്ത ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ സെർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ട് ചേർക്കാം.
ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ആൽമണ്ട് നല്ല കുതിർത്ത് ഫൈനായിട്ട് കണ്ടിച്ച് വെച്ചേക്കുകയാണ്. ഇത് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കേ.